സ്ത്രീധന പീഡനങ്ങൾക്കെതിരെ പ്രബുദ്ധ മലയാളിയെ ബോധവൽക്കരിക്കാൻ ഉത്തരേന്ത്യക്കാരനായ ഒരു ഗവർണർക്ക് ഉപവാസം ഇരിക്കേണ്ടി വന്നത് നിയമസഭയിലും ചർച്ചയായി. സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലാതായി എന്ന് ഭംഗ്യന്തരേണ ഗവർണർ സൂചിപ്പിച്ചതാണ് എന്ന് മുസ്ലിം ലീഗിലെ എം.എ. നെല്ലിക്കുന്ന്. ഗവർണറുടേത് ബോധവൽക്കരണം മാത്രമെന്നും ഗവർണർ തന്നെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. എന്നാലും ഗവർണർ തന്നെ ഉപവാസം ഇരിക്കുന്ന സംഭവം ഇന്ത്യയിൽ ആദ്യമല്ലേ എന്ന സംശയം നെല്ലിക്കുന്നിന് തീർന്നിട്ടില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആയിരിക്കാം ആദ്യമായിട്ട് ഒരു ഗവർണർക്ക് ഉപവാസം ഇരിക്കേണ്ടി വന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ നിയമവാഴ്ച നോക്കുകുത്തിയാതിയിലുള്ള ഗവർണറുടെ മനോവേദനയാണ് അദ്ദേഹത്തെ ആ ഉപവാസത്തിന് പ്രചോദിപ്പിച്ചതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. സർ, അത് പറഞ്ഞപ്പോൾ ഇവിടെ പലർക്കും അരോചകതയുണ്ടായി. സർ, ഓരോ കാര്യവും ഓരോരുത്തരുടെ മനോഭാവം അനുസരിച്ചാണ് കാണാൻ തയ്യാറാവുന്നത്. ഇവിടെ ബഹുമാനായ ഇപ്പോൾ ചോദിച്ച നെല്ലിക്കുന്ന് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റേതായ ഒരു മനോഭാവമുണ്ട്. അതെ, പണ്ഡിതനാണ്. ആ പാണ്ഡിത്യം വേറെ ഭാഗത്താണെന്ന് മാത്രം. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോൾ ആക്കരുത്. പണ്ഡിതനാണെന്ന കാര്യത്തിൽ സഭയിൽ പൊതുവിൽ യോജിപ്പാണ്. മുഖ്യമന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എനിക്കില്ലാത്ത പാണ്ഡിത്യം വിളമ്പാനല്ല ഞാൻ ശ്രമിച്ചത്. ഇതാണ് വലിയ ഇല്ലാത്തത്, കൈ നിന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടൻ തന്നെ. സർ, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇനിയൊന്നും പരാമർശിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞത് തീർത്തും വാസ്തവ വിരുദ്ധമായൊരു കാര്യമാണ്. ഞാൻ ചോദ്യത്തിലേക്ക് വരാം സാർ. അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ഗവർണറുടെ ഒരു കത്ത് നമുക്ക് എം.എൽ.എമാർക്കെല്ലാം കിട്ടി. ആ കത്തിലെ ആദ്യ വാചകം പറയുന്നത്, സാർ, സ്ത്രീധനവും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തുടരെ ഉണ്ടായ മരണങ്ങൾ നിമിത്തം നമ്മുടെ പ്രിയ സംസ്ഥാനം വാർത്തയിൽ നിറയുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. സാർ, ഗവർണറുടെ ഈ വരികൾ നമുക്ക് അഭിമാനമാണോ അപമാനമാണോ? സർ, ഈ ഗ്രാമത്തിൽ ഞാൻ ആകെ സ്നേഹിക്കുന്ന പപ്പുണ്ണിയേട്ടന് എന്റെ ഇത്രയും കാലത്തെ സംഭവബഹുലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തൊരു നാട്ടുകാരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഒരു CID യെ വാർത്തെടുക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം കൂടിയേ തീരൂ. ഗവർണർ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ഗാന്ധിയൻ ഇടപെടലാണ് നടത്തിയത്. ബഹുമാനായ നെല്ലിക്കുന്നിനെ പോലുള്ളവർക്ക് സംശയമുണ്ടാകാൻ ഇടവന്നപ്പോൾ ഗവർണർ തന്നെ ആ കാര്യം പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. Please try to understand. I have repeatedly said that this is not a partisan issue. Politicians, non-politicians, everybody is concerned with this issue. I have already told you that Chief Minister was very enthusiastic about it. ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്ത ഒരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി? സ്ത്രീധന പീഡനമോ അതിൻ്റെ ഭാഗമായുള്ള ആത്മഹത്യയോ നമ്മുടെ നാടിന് അപമാനം വരുത്തി വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലുള്ള വലിയ ബോധവൽക്കരണം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. യഥാർത്ഥത്തിൽ ബഹുമാനായ ഗവർണറുടെ നടപടി ആ ബോധവൽക്കരണ പ്രക്രിയയെ വലിയ തോതിൽ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സർ, ഈയിടെ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിൻ്റെ വാതിൽ പുറത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ്, സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിന് ക്ഷണിക്കാൻ ഈ വീട്ടിൽ ആരും വരരുതെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതും സ്ത്രീ വിൽപ്പന ചരക്കാരെന്ന് പറഞ്ഞതും ഇതും തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണമാണ് ആവശ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്.